സംസാരിച്ച ആകാശ് പന്തളം സ്വദേശിയാണ്. അദ്ദേഹം 8 വയസ്സിൽ അദ്ദേഹത്തിന്റെ അച്ഛനെ നഷ്ടമായതാണ്. പിന്നെ ആ കുടുംബത്തിന്റെ ആശ്രയം മുഴുവൻ ആകാശായിരുന്നു. സഹോദരിയുടെ വിവാഹം നടത്തിയതും ഒരു വീട് പുതുക്കി പണിയാനും ഒക്കെ ആയിട്ടാണ് അദ്ദേഹം ഈ പ്രവാസ ലോകത്തേക്ക് പോയത്. എല്ലാം തീർത്ത ഒടുവിൽ ഇങ്ങോട്ടേക്ക് വരാൻ കാത്തിരിക്കുകയായിരുന്നു ആകാശ്. അതിനിടയിലാണ് ഈ അപ്രതീക്ഷിത വിയോഗം സംഭവിക്കുന്നത്. അങ്ങനെ ഓരോ വീടുകളിലും ഇതേ കണ്ണീർ കഥകളാണ്, ഇതേ ഓർമ്മകളാണ്. എല്ലാ വീട്ടിലും ഇത്തരത്തിലുള്ള കാത്തിരിപ്പാണ് നമ്മൾ കാണുന്നത്. ഇനി നമ്മൾ തൃശ്ശൂരിലേക്കാണ് പോകുന്നത്. ഒരാഴ്ച മുമ്പാണ് ചാവക്കാട് സ്വദേശിയായിട്ടുള്ള ബിനോയ് തോമസ് കുവൈത്തിലെത്തിയത്. തിരിച്ചു വരുന്നത് ബിനോയുടെ ചേതനയേറ്റ ശരീരമാണ്. ഇപ്പോൾ കുവൈത്തിൽ സെയിൽസ്മാനായി ജോലി നോക്കി വരികയായിരുന്നു ബിനോയ്. ആ വിവരങ്ങൾ തൃശൂർ ചാവക്കാട്ടെ വീട്ടിൽ നിന്ന് അഞ്ജുരാജ് നൽകും. അഞ്ജുരാജ്, അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകളടക്കം എപ്പോഴാണ് തീരുമാനിച്ചിരിക്കുന്നത്? മൃതദേഹം എപ്പോഴത്തേക്ക് അങ്ങോട്ടേക്ക് എത്തിച്ചേരുമെന്നാണ് ബന്ധുക്കൾക്ക് കിട്ടിയിരിക്കുന്ന വിവരം. നേരത്തെ ഇപ്പോൾ ഈ ബിനോയുടെ ഒരു സുഹൃത്ത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെച്ച് ജോഷിയോട് സംസാരിക്കുന്നതായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നു, ഭാര്യയുമായി തൊട്ട് മുമ്പ് വരെ അദ്ദേഹം സംസാരിച്ചിരുന്നു. അങ്ങനെ വലിയ സങ്കട കാഴ്ചകളാണ് ഓരോ ഇടങ്ങളിൽ നിന്നുമുള്ളത്. ചെറിയൊരു വീട് പണിതു. അത് ഇവിടുത്തെ പാർട്ടി പ്രവർത്തകരും സുഹൃത്തുക്കളും ഒക്കെ ചേർന്ന് തൊട്ടടുത്ത സംഘത്തിൽ നിന്ന്, പ്രവാസി സംഘത്തിൽ നിന്ന് കടം വാങ്ങി നൽകി. അവരെ തൊട്ടടുത്ത് തന്നെയായിരുന്നു താമസം. അപ്പോൾ ഇവിടേക്ക് ഒരു ജീവിതം കരുപ്പിടിപ്പിക്കാനായി ഇവിടെ നിന്ന് പോയ ഒരാളാണ് ഇപ്പോൾ ആ അതേ ഇവിടുത്തെ പൊതുപ്രവർത്തകരെല്ലാം ചേർന്ന് അന്ത്യയാത്രയ്ക്കുള്ള മഞ്ചം, അദ്ദേഹത്തിന് പൊതുദർശനത്തിനുള്ള ഇടം ഒരുക്കി വെച്ചിരിക്കുന്നത്. അത്രയും വേദനാജനകമായ കാഴ്ചയാണ്. ശരിക്കും പറക്കമുറ്റാത്ത 2 കുട്ടികൾ, ഭാര്യ, അങ്ങനെ ഇവിടുന്ന് പോവുകയാണ്. എങ്ങനെയെങ്കിലും ഒന്ന് ഗതി പിടിക്കാനായിട്ട് പോയതാണല്ലേ. വളരെ പ്രയാസകരമായ ഒരു ജീവിതം ആയിരുന്നു അദ്ദേഹത്തിൻ്റെ. 8 വർഷത്തോളമായി ഇവിടെ ഒരു വാടക വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. വാടക കൃത്യമായി കൊടുക്കാത്തതിൻ്റെ ഭാഗമായിട്ട് ഭാര്യയുടെ ജ്യേഷ്ഠത്തിലെ വീട്ടിലാണ് താമസമുണ്ടായത്. തൊട്ടടുത്ത വീട് തന്നെയാണ്. പിന്നെ അവിടുന്ന് ശേഷം നാട്ടുകാരുടെയും അതേപോലെ തന്നെ മറ്റു ആളുകളുടെയും സഹായത്തോട് കൂടിയിട്ടാണ് ഈ ഭൂമി വാങ്ങിയത്. ഭൂമി വാങ്ങി ഈ വീട് വെക്കുന്നതിന് വേണ്ടി പ്രവാസിയുടെ സഹകരണ സംഘത്തിൽ നിന്ന് 2,00,000 രൂപ കടമെടുക്കുകയുണ്ടായി. കടമെടുക്കുകയും നാട്ടിൽ ഒരുപാട് കുറികളും മറ്റനുബന്ധമായിട്ടുള്ള മേഖലയിൽ നിന്നൊക്കെ പൈസ വാങ്ങിയിട്ടാണ് ഈ കാണുന്ന ചെറിയ ഷെഡ് ഇവിടെ വെച്ചിട്ടുള്ളത്. അതിൻ്റെ ബാധ്യത വന്ന് വലിയ പ്രയാസം അനുഭവിക്കുന്ന സമയത്താണ്. നിലവിൽ ഒരു ചെരുപ്പ് കടയിലാണ് അദ്ദേഹം ജോലി ചെയ്തിരുന്നത്. സാമ്പത്തികമായി പ്രയാസം വന്നതിൻ്റെ ഭാഗമായി വിദേശത്തേക്ക് പോകാൻ അദ്ദേഹം തയ്യാറായതാണ്. വിദേശത്തേക്ക് പോയി അവിടെ ഒരു ദിവസം മുന്നേ തന്നെ, പറഞ്ഞൊരു ദിവസം മുന്നേ തന്നെ അവിടെ എത്തുകയുണ്ടായത്. പിറ്റേ ദിവസം അദ്ദേഹം അവിടെ ജോലിക്ക് കയറി. ജോലിക്ക് കയറിയതിന് ശേഷം പിറ്റേ ദിവസം 2 മണി വരെ അദ്ദേഹത്തെ ഭാര്യയോട് ഓൺലൈനിൽ സംസാരിക്കുകയുണ്ടായി. അന്ന് മരിക്കുന്നു, ഞാൻ ഇന്നലെ വന്നപ്പോൾ ഈ മരണം സംഭവിച്ചിട്ടില്ല. അപ്പോൾ അവരോട് സംസാരിക്കുമ്പോൾ പുള്ളിക്കാർ പറഞ്ഞത് എന്നെ അന്ന് പുലർച്ചെ മരിക്കുന്നതിന് 2 മണി വരെ വിളിച്ചു. 4 മണിക്കാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. 2 മണി വരെ അദ്ദേഹത്തെ ഭാര്യയോടുമായിട്ട് ഓൺലൈനിൽ സംസാരിച്ചിരുന്നതാണ്. പിന്നീടാണ് ഒരു 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വീണ്ടും വിളിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോണ് സ്വിച്ച് ഓഫ് ആണ്. വിളിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായത്. പിന്നീട് അതുമായി ബന്ധപ്പെട്ടിട്ട് പ്രവാസി ഇവിടെ ക്ഷേമനിധി ബോർഡ് ചെയർമാനായിട്ടുള്ള അബ്ദുൽ ഖാദറിനെ ഞങ്ങൾ നേരിട്ട് ബന്ധപ്പെടുകയും അദ്ദേഹത്തിൻ്റെ ഡോക്യുമെൻ്റ് എല്ലാം അദ്ദേഹത്തിന് അയച്ചു കൊടുക്കുകയും അദ്ദേഹം നോർക്കുമായി ബന്ധപ്പെട്ട് അവിടെ സംസാരിച്ചതിൻ്റെ ഭാഗമായി അദ്ദേഹം ആ പ്ലേറ്റിൽ താമസിച്ചു ഇരുന്നതെന്നാണ് ഞങ്ങൾക്ക് അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയത്. പിന്നീടാണ് പിറ്റേ ദിവസമാണ് അദ്ദേഹം മരണപ്പെട്ടു എന്നുള്ള വിവരം. അപ്പോഴും പോലും വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു എനിക്കറിയാം. കാരണം നമ്മൾ ഇന്നലെ രാവിലെ വരുമ്പോൾ അത്രയും ജനപ്രതിനിധികളുണ്ടായിരുന്നു, പാർട്ടി പ്രവർത്തകരുണ്ടായിരുന്നു, നാട്ടുകാരെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. അവർ അത്രയും ആ കുടുംബം തന്നെ തിരിച്ചു വരും, എവിടെയെങ്കിലും ചികിത്സയിലുണ്ടാകുമെന്ന് പറയുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ടാണ് അബ്ദുൽ ഖാദറുമായി ബന്ധപ്പെട്ട് പിന്നെ ചോദിക്കുമ്പോഴാണ്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ 2 സുഹൃത്തുക്കൾ ഈ മോർച്ചറികളെല്ലാം പരിധി നോക്കുമ്പോഴാണ് കണ്ടെത്തുന്നത് അല്ലേ. പിന്നീടാണ് ഞങ്ങൾ അബ്ദുൽ ഖാദറിൻ്റെ മറുപടി ആണ് ഞങ്ങൾക്ക് അദ്ദേഹം മരണപ്പെട്ടു എന്നുള്ള വാർത്ത ഞങ്ങൾ അറിയുന്നത്. ആ വിവരം ഞങ്ങൾക്ക് വീട്ടിൽ വന്ന് പെട്ടെന്ന് പറയാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. വീട്ടിൽ വലിയ പ്രയാസം അനുഭവിച്ച് വീണ്ടും അദ്ദേഹത്തിനൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഭാര്യയും കുടുംബവും അപ്പോഴും ഇരുന്നായിരുന്നു. ഞങ്ങൾ പൊതുപ്രവർത്തകരും നാട്ടുകാരെല്ലാം ഈ വീട്ടിലേക്ക് ഇങ്ങോട്ട് കടന്നു വരാൻ ഞങ്ങൾക്ക് വലിയ പ്രയാസമായിരുന്നു. ഇനി ഈ മരണ വാർത്ത അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് അവരെ ഞങ്ങൾ സമീപിക്കുന്നതിന് ഞങ്ങൾ വളരെ പ്രയാസകരമായ ഒരു സാഹചര്യം ഞങ്ങൾക്കൊപ്പം ഉണ്ടായി. എന്നിരുന്നാലും പിന്നീട് മെല്ലെ മെല്ലെ അത് അറിയിക്കാണ്ടിരിക്കാൻ കഴിയില്ലല്ലോ എന്ന നിലക്ക് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് വിവരം, കുടുംബക്കാരോടൊക്കെ വിവരം പറഞ്ഞു. അപ്പോൾ അതിനുശേഷം ഭാര്യ വളരെ ടയേർഡായിട്ട് കിടക്കുന്നൊരു സ്ഥിതിയാണ് പിന്നെ ഉണ്ടായത്. ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയി വന്നു. ആ ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയി, പിന്നെ മരുന്നൊക്കെ മേടിച്ചപ്പോൾ ഇപ്പോഴും നോർമലായിട്ടില്ല. അതേ അവസ്ഥയിൽ ഇപ്പോഴും കട്ടിലുമ്പോൾ കിടക്കുക തന്നെയാണ്. അദ്ദേഹത്തിന് 5 വയസ്സായ ഒരു കുട്ടിയും അതേപോലെ തന്നെ ഈ വീടിൻ്റെയും കടബാധ്യത ഒക്കെ തീർക്കുകയും
കുട്ടിയെ മൂത്ത കുട്ടിയെ പഠിപ്പിക്കുന്നതിന് വലിയ ചിലവാണ്. ആ ചിലവും പ്രയാസം അനുഭവിക്കുന്ന ഒരു സാഹചര്യം കൂടിയിട്ട് അദ്ദേഹത്തിന് വലിയ അലട്ടലുണ്ടാക്കിയിട്ടുണ്ട്. ശരിക്കും നമ്മൾ ഈ നാട്ടുകാര് സുഹൃത്തുക്കള് ബന്ധുക്കളൊക്കെ നമ്മളെല്ലാം താങ്ങായിട്ടുണ്ട്, പക്ഷെ അത് പര്യാപ്തമല്ല ആ ജീവിതം ഒന്ന് അല്ലേ. ഈ ബിനു തോമസിന്റെ ഭാര്യയുടെ ഒരു അടുത്ത ബന്ധുവാണ് ഞാൻ. ഇവര് താമസിച്ചിരുന്ന ആദ്യം എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയായിരുന്നു, കാക്കശ്ശേരി ചിറ്റട വരാന്ന് പറയും. അവിടെ നിന്നാണ് ആ വീട്, ചെറിയൊരു വീട് തന്നെയായിരുന്നു അവിടെ. അവിടെ നിന്ന് അതുപോലെ ബുദ്ധിമുട്ടായിട്ട് അവിടെ നിന്ന് വിറ്റു പോകുന്നു. എന്നിട്ടാണ് ഇപ്പോൾ ഇവിടെ ഒരു 8 വർഷത്തോളം ഇപ്പോൾ ഇവിടെ താമസിക്കുന്നത്. ബിനു തോമസ് വെച്ചാൽ ഞങ്ങളുടെ കുടുംബത്തിൽ പറഞ്ഞ പോലെ തന്നെ ഞാൻ നല്ല ശരി. അഞ്ജുരാജ്, 2 മണിക്കൂർ മുമ്പ്, മരണത്തിന് 2 മണിക്കൂർ മുമ്പ് വരെ ബിനോയുടെ ഭാര്യ അദ്ദേഹവുമായി സംസാരിച്ചിരുന്നു. 2 മണിക്കൂറിന് ശേഷം ആ പ്രിയപ്പെട്ടവൻ ഈ ഭൂമിയിൽ ഇല്ല എന്ന് തിരിച്ചറിയുന്ന ഒരു കുടുംബത്തിൻ്റെ ദുഃഖം, ഒരു ഭാര്യയുടെ ദുഃഖം എത്രത്തോളമാണ് എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ.